നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്ലസ് ടു ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട മാക്രോ ഇക്കണോമിക്സിൻ്റെ 4-ാമത്തെ ചാപ്റ്ററാണ്, ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാന നിർണയം. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഇത് പഠിച്ചാൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 1-ാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എക്സാൻ്റെ ആൻഡ് എക്സ്പോസ്റ്റ് എന്നുള്ളൊരു പദമാണ് 1-ാമതായിട്ട് പറയുന്നത്. അതായത് ആസൂത്രണം, അതുപോലെ തന്നെ യാഥാർത്ഥ്യം. ഇവിടെ ആസൂത്രണം എന്നുള്ളതാണ് എക്സാൻ്റെ. എക്സാൻ്റെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻപ് അതായത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എക്സാൻ്റെ എന്ന് പറയുന്നത് ഈ പ്രതീക്ഷിക്കുന്നതിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആസൂത്രണത്തെ കാണിക്കുന്നു. അതുപോലെ എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ തിയറി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 മാർക്കിന് മാത്രമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എക്സാൻ്റെ എക്സ്പോസ്റ്റ് എന്താണെന്നുള്ളത് ഒരു 2 മാർക്കിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. ദ പ്ലാൻഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് എക്സാൻ്റെ, ദ റിയൽ ഓർ ആക്ച്വൽ വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് എക്സ്പോസ്റ്റ്. ഇങ്ങനെയാണ് നമ്മളതിൻ്റെ ആൻസർ പഠിക്കുന്നത്. പ്ലാൻഡ് വാല്യൂവിനെയാണ് എക്സാൻ്റെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിയൽ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂവിനെയാണ് എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു ഭാഗമാണ്. ഇനി 2-ാമതൊരു ചോദ്യം എക്സാൻ്റെ കൺസംഷനാണ്. എക്സാൻ്റെ കൺസംഷൻ അല്ലെങ്കിൽ ഈ ചോദ്യം വരുന്നത് കൺസംഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതായിരിക്കും. എക്സാൻ്റെ കൺസംഷൻ അല്ലെങ്കിൽ എക്സാൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ. ഇനി അതോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം, അഗ്രഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം വരാവുന്നതാണ്. അഗ്രഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ഇവിടെ എന്താണ് എക്സാൻ്റെ കൺസംഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമുക്കറിയാം ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് ദ സം ഓഫ് കൺസംഷൻ ആൻഡ് സേവിങ്. അതായത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് എന്താണ്, അത് കൺസംഷനും അതുപോലെ തന്നെ സേവിങ്ങിനും വേണ്ടി ഉള്ളതാണ്. ഓക്കെ, ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനം, ദ ഇൻകം ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ വരുമാനം ഈസ് ദ സം ഓഫ് കൺസംഷൻ ആൻഡ് സേവിങ് ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത് അയാൾക്കത് കൺസ്യൂം ചെയ്യാനും അതുപോലെ തന്നെ സേവിങ്ങിന് വേണ്ടിയിട്ടും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു സി പ്ലസ് എസ് എന്ന് നമുക്ക് പറയാം. അതായത് വൈ എന്ന് പറയുന്നത് ഇൻകമാണ്, എസ് എന്ന് പറയുന്നത് സമ്പാദ്യമാണ്, സി എന്ന് പറയുന്നത് കൺസംഷനാണ്. ഓക്കെ, അപ്പോൾ വൈ എന്ന് പറയുന്ന വരുമാനത്തെ ഒരു വ്യക്തിക്ക് സി ആയിട്ടും അതായത് കൺസംഷനായിട്ടും എസ് ആയിട്ട് അതായത് സേവിങ് ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഒരാളുടെ കൺസംഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, ദ കൺസംഷൻ ഓഫ് എ പേഴ്സൺ ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഇൻകം ആൻഡ് എം പി സി. ഒരു വ്യക്തിയുടെ വരുമാനം എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നത് അയാളുടെ വരുമാനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, കൺസംഷനും അതുപോലെ തന്നെ സേവിങ്ങിനും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, അയാളുടെ സൈസ് ഓഫ് ദ ഇൻകം ആൻഡ് എം പി സി, അയാളുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിങ്ങിനെയും അതുപോലെ തന്നെ അയാൾക്ക് ലഭിക്കുന്ന ഇൻകത്തെയും ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ തിയറിയിൽ പറയുന്നതാണ് ദ റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ഈസ് കോൾഡ് കൺസംഷൻ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ? കൺസംഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ദാറ്റ് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് സി ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എഴുതാം. അതായത് വൈയെ ആശ്രയിച്ചാണ്, വൈ എന്ന് പറയുന്നത് വ്യക്തിയുടെ ഇൻകമാണ്, അപ്പോൾ ഇൻകത്തെ ആശ്രയിച്ചാണ് കൺസംഷൻ നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെപ്പോഴും പോസിറ്റീവാണ്. അതായത് ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് വെൻ ദ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയുന്നു. എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത്, ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടും, അതായത് കൺസംഷൻ കുറയുമ്പോൾ, അതായത് ഇൻകം കുറയുമ്പോൾ കൺസംഷൻ കുറയുമെന്നുള്ളതാണ്. ആ രീതിയിൽ അത് എപ്പോഴും എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. സപ്പോസ് ദ ഇൻകം ഈസ് സീറോ, പീപ്പിൾ വിൽ ബൈ നെസസിറ്റീസ് വിത്ത് പാസ്റ്റ് സേവിങ് ഓർ ദേ വിൽ ബോറോ. ഓക്കെ, ഇനി ഒരു രാജ്യത്തെ ജനങ്ങളുടെ വരുമാനം പൂജ്യമാകുമ്പോൾ ഒരിക്കലും അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ കൺസംഷൻ എന്തായിരിക്കില്ല,
പൂജ്യമാവുകയില്ല. വരുമാനം പൂജ്യമാകുമ്പോൾ, ഇൻകം പൂജ്യമാകുമ്പോൾ ഒരിക്കലും അവരുടെ കൺസംഷൻ പൂജ്യമാവുകയില്ല. കാരണം എന്താ, അവരുടെ പാസ്റ്റ് സേവിങ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അവർ കടം വാങ്ങിക്കൊണ്ടോ എന്ത് ചെയ്യുന്നു, അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? കൺസംഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു, ദാറ്റ് ഇസ് സി ഈക്വൽ ടു സി ബാർ. സി ബാർ എന്നുള്ളത് ഞാനിവിടെ ബാർ എന്നുള്ളത് എഴുതിയതാണ്. ബാർ എന്ന് നമ്മൾ സിയുടെ മുകളിൽ ഒരു ഐഫോൺ കൊടുത്താൽ മതി, ഒരു വര വരച്ചാൽ അത് നമുക്ക് സി ബാർ എന്നാണ് വായിക്കുക. സി ബാർ അല്ലെങ്കിൽ സി ഡാഷ് എന്ന് വായിക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സി ബാർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സി ബാർ എന്ന് വായിക്കാനാണത്. സി ബാർ പ്ലസ് സി വൈ എന്നുള്ളതാണ് നമുക്ക് ഇക്വേഷൻ. ഓക്കെ, സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ എന്നുള്ളതാണ് കൺസംഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് കൺസംഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യത്തിൻ്റെ അഗ്രഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് എന്ന് പറയുന്നതിൽ വരുന്നതാണ് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക്, നിലവിലുള്ള ക്യാപിറ്റലിലേക്ക്, ഒരു സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള ക്യാപിറ്റലിലേക്ക് ഉണ്ടാകുന്ന കൂട്ടിച്ചേർക്കലുകളെയാണ് എന്ന് പറയുന്നത് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഒരു സ്ഥാപനത്തിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ആ 10,000 രൂപയിലേക്ക് നമ്മൾ വീണ്ടും ഒരു 10,000 രൂപ ചേർത്ത് ആ സ്ഥാപനം വിപുലമാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടിച്ചേർത്ത എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അഡീഷൻ, കൂട്ടിച്ചേർക്കലാണ് ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ, നിലവിലുള്ള സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്കുള്ള കൂട്ടിച്ചേർക്കലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് MEC. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ, അതായത് നിക്ഷേപം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ, പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കും, അതുപോലെ തന്നെ MEC. അപ്പോൾ പരീക്ഷയോട് ചോദിക്കുന്ന എന്താണ്, MEC എന്താണെന്നാണ്. MEC പരീക്ഷയ്ക്ക് വൺ വേർഡിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇറ്റ് ഈസ് ദ ആനുവൽ ഇൻകം ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ മേൽ കിട്ടുന്ന ലാഭത്തിന് പറയുന്ന പേരാണ് എന്ത്, ഈ MEC എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എക്കണോമിക്സിൻ്റെ ഇംഗ്ലീഷ് നോട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മലയാളത്തിലുള്ള നോട്ടും അവൈലബിൾ ആണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ചാനൽ വഴിയോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലോ അത് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ, ബന്ധപ്പെടുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് കേരളത്തിലെവിടെയും, കേരളത്തിലല്ല ഇന്ത്യയിലെവിടെയും നമുക്ക് കൊറിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് എത്ര എണ്ണം വേണമെന്നാൽ അതിനനുസരിച്ച് കൊറിയർ ചെയ്യപ്പെടുന്നതാണ്. താല്പര്യമുള്ളവർ അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള നോട്ടുകളാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം ഇതിൽ പറയാനുള്ളത് എന്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊന്നാണ് ഈ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട്. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട്, ഒരു ക്ലോസ്ഡ് എക്കോണമിയുടെ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ക്ലോസ്ഡ് എക്കോണമിയിൽ ഇക്വിലിബ്രിയം ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓർ ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ ദ ഇഫക്റ്റീവ് ഡിമാൻഡ്. വാട്ട് ഇസ് ദ ഇഫക്റ്റീവ് ഡിമാൻഡ്? അങ്ങനെ ഒരു ചോദ്യം വന്നാലോ, ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഒരു ക്ലോസ്ഡ് എക്കോണമിയിൽ ഇക്വിലിബ്രിയം ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട്, ഇൻകവും ഔട്ട്പുട്ടും, വരുമാനവും ഉൽപ്പന്നവും തമ്മിലുള്ള ഇക്വിലിബ്രിയം നടക്കുന്നത് എങ്ങനെയാണ്? ആ സമ്പദ് വ്യവസ്ഥയിലെ അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ്. ഇൻ എ ക്ലോസ്ഡ് എക്കോണമി ഇക്വിലിബ്രിയം ഓഫ് ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഓർ ഡിറ്റർമിൻഡ് ബൈ ഇഫക്റ്റീവ് ഡിമാൻഡ്, ദാറ്റ് ഈസ് AS ഈക്വൽ ടു AD, അല്ലെങ്കിൽ AD ഈക്വൽ ടു AS. അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ്. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടോ, എന്താണ് ഈ അഗ്രഗേറ്റ് ഡിമാൻഡ് അഗ്രഗേറ്റ് സപ്ലൈ അല്ലേ? അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനും ഉണ്ടാകുന്ന ഡിമാൻഡാണ് അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മൊത്തം ഡിമാൻഡ് എന്നാണ് അല്ലേ അർത്ഥമാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അഗ്രഗേറ്റ് സപ്ലൈ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ സപ്ലൈ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഉണ്ടാകുന്ന സപ്ലൈക്കാണ്, അതിൻ്റെ പ്രധാനത്തിനാണ് അഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? അഗ്രഗേറ്റ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ എല്ലാ വസ്തുക്കളും എന്താണ് അവിടെ വിറ്റുപോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ AD ഈക്വൽ ടു C+I എന്ന് കിട്ടും അല്ലേ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമ്മൾ അഗ്രഗേറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ആളുകൾ എന്തിനാണ് സാധനങ്ങൾ വാങ്ങുന്നത്? കൺസ്യൂം ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുമാണ്.
അപ്പോൾ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? അഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും വിറ്റ് പോവുകയാണ്. അപ്പോൾ വിൽക്കുന്നവനെന്ത് കിട്ടും? വരുമാനം കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ടിനെ നമ്മൾ ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടുകൂടി, കർവിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ കർവ് കൊടുത്തിട്ടുണ്ട്. ഈ കർവ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ അഗ്രഗേറ്റ് ഡിമാൻഡ്, അഗ്രഗേറ്റ് സപ്ലൈ കർവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ എന്താണ്, ഈ എന്ന് പറയുന്ന ബിന്ദുവിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോഴാണ് അവിടെ അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഞാനത് വിവരിക്കാൻ നിൽക്കുന്നില്ല. വിവരിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും, അപ്പോൾ മകൾക്ക് ബുദ്ധിമുട്ടാകും. ഓക്കെ, അതുകൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. അതുപോലെ തന്നെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്, എന്താണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്? പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഞാനിവിടെ കൊടുക്കാം. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് നമുക്കൊരു 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ പീപ്പിൾ ഓഫ് എൻ ഇക്കോണമി ഇൻക്രീസസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദയർ ഇൻകം ടു സേവ്, ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഇക്കോണമി വിൽ നോട്ട് ഇൻക്രീസ്, ഇറ്റ് വിൽ എയ്തർ ഡിക്രീസ് ഓർ അൺചേഞ്ച്ഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. അതായത്, ഒരു രാജ്യത്തിലെ ജനങ്ങൾ അവർക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ സമ്പാദ്യമാക്കി മാറ്റുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ വരുമാനം ഒരിക്കലും വർദ്ധിക്കുകയില്ല, മറിച്ച് അത് കുറയുകയോ മാറ്റമില്ലാതെ നിൽക്കുകയോ ചെയ്യും. അതിനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് അല്ലെങ്കിൽ സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ അവർക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ എന്തൊക്കെയാ, അവർ സമ്പാദിക്കുകയാണെങ്കിൽ, അതായത് ചിലവാക്കാതെ സമ്പാദ്യം മാത്രമാക്കി വെക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഇൻകം, അതായത് നാഷണൽ ഇൻകം ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല. എന്താ സംഭവിക്കുക? രാജ്യത്തിൻ്റെ ഇൻകം പഴയ പോലെ നിലനിൽക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും എന്നുള്ളതിനെ കാണിക്കുന്നതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ചിലപ്പോൾ ഇത് 4 മാർക്കിന് തിയറി ആയിട്ട് ചോദിക്കാം, അല്ല എങ്കിൽ ഇത് 1 വേർഡിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ. ഇതും ഒരു പിന്നെ 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്ക് വരെ ചോദിക്കാം. പ്രോബ്ലം ബേസ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗുണകമാണ്, ഉൽപ്പന്ന ഗുണകം. ഓക്കെ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ടു ചേഞ്ച് ഇൻ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ. അതായത്, ചേഞ്ച് ഇൻ ഇൻകവും അതുപോലെ തന്നെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ആ ഒരു റേഷ്യോയെ കാണിക്കുന്നതാണ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ. നമ്മൾ ഇക്വേഷൻസ് 2-3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേപോലെ ഉള്ളത് തന്നെയാണ്. 1 അല്ലെങ്കിൽ 1 എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. സാധാരണ ഇക്വേഷൻ വരാറുള്ളത് K=1/1 - MPC എന്നാണ്. അതല്ലെങ്കിൽ അതിന്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് K=1/1 - C എന്ന് പറയുന്നത്. ഇവിടെ സി എന്ന് പറയുന്നതും MPC എന്ന് പറയുന്നതും 2 1 തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ K=1/MPS എന്ന് എഴുതാം. അതായത് 1/1 - MPC എന്ന് പറഞ്ഞാൽ എന്താണ്, 1 - MPC എന്ന് പറഞ്ഞാൽ MPC ആണ്. ഓക്കെ, അതായത് നമ്മൾ മുമ്പത്തെ ഒരു രീതി അതിൽ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടാകും. അതായത് MPC + MPS = 1 ആണ്. MPCയുടെ വാല്യൂവും MPSന്റെ വാല്യൂവും കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 1 ആണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് MPC കാണാം, MPS വേറെ കാണാം. MPC = എങ്ങനെ 1 - MPS എന്ന് കിട്ടും. അതുപോലെ തന്നെ MPS എന്ന് പറഞ്ഞാൽ എന്താണ്, MPS = 1 - MPC എന്ന് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ എന്ത് പറഞ്ഞത്, K = 1/1 - MPC. ആ MPCയെ നമുക്ക് C എന്നുള്ളതിനെ MPC ആയിട്ട് പരിഗണിക്കാം. അപ്പോൾ നമുക്ക് സമവാക്യം പുതുതായിട്ടൊന്ന് കിട്ടും. എന്താണ്, K = 1/1 - C. അതല്ലെങ്കിൽ നമുക്ക് K = 1/MPS എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള വീഡിയോസ് ചാനലിൽ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ വൈസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് കാണുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, നോട്ട്, കൃത്യമായിട്ടുള്ള നോട്ട്, 12 ചാപ്റ്ററിൻ്റെ നോട്ട് നമ്മുടെ കൈവശമുണ്ട്. ആവശ്യമുള്ളവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക. ഉയർന്ന മാർക്കാണ് നിങ്ങൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഫുൾ മാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നോട്ട് മാത്രം വാങ്ങി നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അത്രയും ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള നോട്ടാണ്, സിമ്പിൾ നോട്ടാണ്. ഇതുപോലെ ഇവിടെ നിങ്ങൾ ഈ കണ്ട പോലുള്ള നോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഫോളോ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇത്തരത്തിലുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പുതിയ വീഡിയോകൾ നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഏറ്റവും സഹായകപ്രദമായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.